ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കട്ടിയുള്ള അവൽ വറുത്ത് പൊടിച്ച് അതും കൊണ്ട് കൊഴുക്കട്ടയും അതുപോലെ തന്നെ അടയുമാണ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ലതുപോലെ വറുത്ത അവൽ ഞാനിവിടെ തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല എളുപ്പമാണ് അവൽ വറുത്തെടുക്കാനും പൊടിച്ചെടുക്കാനും ഒക്കെ. അതിൽ നിന്നും ഞാനൊരു മൂന്നാല് തവി വേറൊരു പാത്രത്തിലോട്ട് എടുത്ത ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സിയുടെ ജാറിലോട്ട് ഒരു നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം, സ്വല്പം ജീരകം, തേങ്ങ, വെള്ളം ഒഴിച്ച് ഞാനൊന്ന് അരച്ചെടുത്ത ശേഷം ആ മിക്സ് ഞാൻ അവലിലോട്ട് ചേർത്തൊന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മിക്സ് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. അവലായതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഞാൻ കുറച്ച് നെയ്യും ഒക്കെ ചേർത്താണ് കുഴച്ചെടുക്കുന്നത് കൂടുതൽ രുചിക്ക് വേണ്ടി. അങ്ങനെ കുഴച്ച മിക്സ് ഞാനൊരു 15 മിനിറ്റ് നേരം ഇവിടെ നിന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇലയിലോട്ട് പരത്തി ഒരു 4 അട ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഉരുട്ടി കൊഴുക്കട്ട ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ടയും അതുപോലെ തന്നെ അടയും ഇവിടെ റെഡിയായി. ഇന്ന് ആരാണ് ഈ കൊഴുക്കട്ടയും അടയും കഴിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു എന്നത് നമുക്ക് കാണാം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരടയും കൊഴുക്കട്ടയുമായിരുന്നു ഇത്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. ഇത് കഴിക്കാൻ ആരാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ആളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളുടെ ആനി വരുന്നുണ്ട്. ഒത്തിരി നടന്നോ? 5 മിനിറ്റ്? 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് അല്ല. ടയർഡായ? ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. മധുരം വേണ്ടല്ലോ? എനിക്കും വേണ്ട. എന്തുവായി ഉണ്ടാക്കിയത് ഞാൻ പറയത്തില്ല. ഇത് ആനി അവിടെ ഇരിക്കാം, എന്നിട്ടിത് പറയണം എന്തുവാ ഉണ്ടാക്കിയത്. ഇവിടെ അടുത്തോട്ട് ഇരി, ഇവിടോട്ട്. ഇത് കഴിച്ചിട്ട് പറയണം എന്തുവാ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ അല്ലാതെ പറയത്തില്ല. സത്യം പറയുവാണെങ്കിൽ ഒരു ഉണ്ടയും കൂടെ കിട്ടും. പറ കഴിച്ചു നോക്കിട്ട് പറഞ്ഞാ മതി. കഴിച്ച് എന്ത്? രണ്ടും കഴിച്ചു നോക്കിട്ട് പറഞ്ഞോ എന്തുവാന്ന്. രണ്ടും ഒന്നാ? രണ്ടും പ്ലേറ്റിനകത്തോട്ട് എടുത്തു നോക്കേ. ഒരു പ്ലേറ്റിനകത്ത് എടുത്തു നോക്കെ. അത് അതും പിന്നെ ഇതും എടുക്കാം. പക്ഷെ അത്ര എനിക്ക് ആടേക്കാളിൽ ഇഷ്ടം എനിക്ക് ഇതായിരുന്നു ഇഷ്ടം. ഇത് എന്തും നോക്കും. രുചി എന്തോന്ന് പറ ആദ്യം. അത് ഞാൻ ഒരെണ്ണം കഴിച്ചായിരുന്നു. പക്ഷെ എൻ്റെ രുചി എന്തോന്ന് പറ ആടയാടെ. എന്തോ എന്തുകൊണ്ട് ഉണ്ടാക്കിയാന്ന് പറയണം. ഇത് എടുത്തെടുക്ക, അന്നേരം മനസ്സിലാവും. ഇത് ഇത് കഴിക്കാം. ഇത് എടുക്ക. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന്. ഒരു സാധനമാണ്, ഒരു ഐറ്റം. ആ ഒരു പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട്? എന്തോ എന്തോ കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറയണം. പിടിക്കാന്നും നമുക്ക് അറിയണമല്ലോ. രുചി കണ്ടുപിടിക്കാൻ പിടിക്കാന്നൊന്ന് അറിയണം. ഈ ഉണ്ടാക്കിയതിനകത്ത് അടയേക്കാൾ ഇഷ്ടപ്പെട്ടത് എനിക്കിതാ. ഒരു പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാ. എന്തോ ഇന്ത്യാന്ന്. ഒരു പിടിയും കിട്ടുന്നില്ല. ഓട്സ് ആണ്? അല്ല, അരിപ്പൊടിയല്ല. അല്ല, അരിപ്പൊടിയല്ല, ഓട്സ് അല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഗോതമ്പും അല്ല. അല്ല, നല്ല മയം ഉണ്ട്. അന്നേരം അത് എന്തു ആയിരിക്കണം? നല്ല മയമുള്ളൊരു സാധനമാണെങ്കിൽ അത് എന്തു ആയിരിക്കണം? നല്ല സോഫ്റ്റ് അല്ലേ? വായിൽ അരിഞ്ഞു പോകുന്ന പോലത്തെ ടൈപ്പ് അല്ലേ? ഇനി ഞാൻ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. അവല്, അവലിനെ ഞാനൊരു പരുവാക്കി എടുത്തേച്ചുണ്ടാക്കുന്ന ഇത് അവല് വറുത്ത്. അവല് അരിയുടെ ഒരു വകഭേദമാണ്, എന്നാലും അത് അരിയല്ലല്ലോ. അവല് വറുത്ത് പൊടിച്ച് ഒരു പരുവാക്കിയിട്ട് ഞാന് അട ഉണ്ടാക്കി, ഉണ്ട ഉണ്ടാക്കി. പക്ഷെ ഇതിനകത്ത് ഉണ്ടയാണ് എനിക്ക്, ഉണ്ടയാ നല്ലത്, കഴിക്കാനും നല്ലത്. എനിക്ക് അട അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓ, ഏത്തപ്പഴം, ഏത്തപ്പഴം അരച്ച് ചേർത്ത്, തേങ്ങായും ഏത്തപ്പഴവും ജീരകവും ഏലക്കയും കൂടെ അരച്ച് ചേർത്തിട്ട് ഇങ്ങനെ നെയ്യും ചേർത്തിട്ടുണ്ട് കേട്ടോ. രുചി വരുന്നുണ്ട്. ഇനി ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. ഇനി തോറ്റുപോയി, തോറ്റു തൊപ്പിയിട്ടു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോസ്റ്റ്കോയിലോട്ട് പോവാണ്. ഞാനും അനിയുണ്ട് കൂടെ.
ഞാനി മെയിൻ ആളതേണ്ടേ യോ എന്റെ ഫോൺ ഫോണിന്റെ നടുക്ക് വെച്ചാ ഞാൻ ആനിയെ കാണിക്കുന്നത് വണ്ടിയുണ്ട് അടുക്കാറായി. ഇനി ഞങ്ങള് കോസ്കോയിലോട്ട് ചെന്ന് കുറച്ച് ഷോപ്പിംഗ് ഒരു സ്വല്പ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. കട തുറക്കുന്ന സമയമായതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടെ ആൾറെഡി നിറഞ്ഞു പാർക്കിലോട്ടൊക്കെ. നമ്മള് കുറച്ച് ദൂരെ കൊണ്ടിടത്തുള്ളൂ. ഇവിടെ നിന്ന് അടുത്ത സ്ഥലമില്ല. സൺഡേ 10 മണിക്കാണ് തുറക്കുന്നത്. അതായത് 9 മണിക്ക് അല്ല, സൺഡേ 10 മണിക്കാണ് തുറക്കുന്നത്. 10 ആയിരിക്കത്തില്ല, 9 തുറന്നു കാണും. അല്ലെങ്കിൽ ഇത്രയും വണ്ടി വരാറില്ല അല്ലേ. 10 ആയിട്ടോ നമുക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. നമ്മള് 10 ആയാൽ നേരം 1.5 മണിക്കൂറായി. പക്ഷെ സൺഡേയില് 10 മണി എന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെല്ലാം കണ്ടോ, എന്നാ ഇന്ന് 9 തുറന്ന് കാണും കേട്ടോ. അതാ എന്നാലും നമുക്ക് ഇങ്ങനെ പറ്റിയത്. അത് അത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാ വന്നെ. ഇതിപ്പം രാവിലെ രാവിലെ പറഞ്ഞേ. അന്ന് നേരത്തെ തുറക്കുമായിരുന്നു. നമ്മള് 10 നോക്കി നോക്കി എന്നാ 9 തുറന്നു. 9 തുറന്നു. അതാ ഇത്രയും വണ്ടികള്. സൺഡേ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടങ്ങ് ഇറങ്ങി കണ്ടോ. ഇവിടെ ഒന്നും പാർക്കിലോട്ടില്ല. 10 മണി ആയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അയാൾ അവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് ഇവരും പറ്റുമോ, എനിക്ക് പോകാൻ പറ്റുമോ ഇവരിപ്പോ ആന്നു. പക്ഷെ ഇവിടെ ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. അത്ര അയാൾ ഇവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. പോകാം അല്ലേ. അതെങ്ങനെ, ഏതെങ്കിലും ഒന്ന് കാർട്ട് മാറ്റിയാലല്ല അങ്ങോട്ട് വണ്ടി മാറാൻ. അവിടെ അങ്ങോട്ട് മാറ്റാനാ കാർട്ട്. സ്പാനിഷ് കാരെ യാതൊരു മൈൻഡും ഇല്ല. എനിക്ക് നണ്ടില്ല ഒരു അതും മൈൻഡില്ല, ഇതും മൈൻഡില്ല. ഞാൻ പാമ്പുക പെരിയ മുട്ടത്തില്ലായിരിക്കും അല്ലേ. ഇല്ല ഇല്ല ഷുവർ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങാമോ. എനിക്ക് ഇത്രയേ റഷിന്റെ അകത്ത് കൊണ്ട് ഇടാൻ പറ്റത്തില്ല. എനിക്കോ എടുക്കുമ്പോ എങ്ങനെയാന്ന് അറിയാമോ, അത് അതിനേക്കാളും പ്രയാസം. ഇത്ര റഷിനകത്ത് കൊണ്ടിട്ട് ഇനിവേ ഇല്ല. അതിന്റെ അപ്പുറത്തെ ബ്ലോക്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇതിപ്പോ നമ്മള് രണ്ടാമത്തെ ബ്ലോക്കിൽ ഇറങ്ങിയേക്കുന്നു. ഇനി അപ്പുറത്തേനകത്ത് നോക്കാം. സൺഡേ ആയിട്ട് എത്ര സൺഡേന്ന് പറഞ്ഞ എത്ര മണിയായെന്ന് നോക്കാം. മണി 10 അല്ല ആയുള്ളോ. 1.5 ഉച്ചക്കൊക്കെ എന്തോ ആയിരിക്കും. ഉച്ചയുടെ കഴിയുമ്പോഴൊക്കെ ഇന്ന് എന്തോ ഇത്രേ. ഇന്നല്ല, എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ. അതാണ് വീക്കെൻഡ്. ഇതിപ്പോ അവിടെ നാളത്തെ ദിവസം ഇതിങ്ങനെ നാളെയൊക്കെ മണ്ടേലൊക്കെ പോകുന്ന മിക്കവാറും. അല്ല അതിന്റെ പുറകിലോട്ടോ നോക്കട്ടെ. ഇവിടെ ഇറങ്ങണ്ടായിരുന്നു ബാക്കിലോട്ട് അപ്പുറത്ത് സൈഡില് മിക്കവാറും എനിക്ക് കിട്ടും അവിടെ. എന്നാലും നമുക്ക് പുറകെ സാധനം കയറ്റി വെക്കാൻ എളുപ്പമാണ്. ഉണ്ടോന്നറിയത്തില്ല. ഇവിടെ ഇറങ്ങണ്ടായിരുന്നു. ഒരെണ്ണം എടുക്കുന്നുണ്ട് അവിടെ നിന്ന് അല്ലേ. അവിടെ സ്ഥലം ഉണ്ടെന്നല്ലേ. ഓക്കെ, അവിടെ എനിക്ക് ഇടാൻ ഇഷ്ടം എന്താണെന്നറിയാമോ. ബാക്കിലോട്ട് നമ്മള് നേരെ സാധനം എടുക്കും. പുറയിലോട്ട് കയറ്റി ഇടാന്നല്ലേ. അവിടെ ഒന്ന് കയറ്റി. ഓക്കെ, എന്നാ അപ്പുറത്തൊന്നും കിടക്കണ്ട. ഇതിന്റെ ഇടയ്ക്ക് സ്ഥലം ഉണ്ടോ. അത് ഇടയ്ക്ക് ഒരു സെക്യൂരിറ്റി ഒന്ന് കിടക്കുന്നു. ആ ഇവിടെ ഓക്കെ. നമ്മളതിലെ നേരെ ഇങ്ങ് പോന്നാ മതി അല്ലേ. എന്നിട്ട് ഇതിലേ വരണമെങ്കിലും കിട്ടിയല്ല. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ കടയിലോട്ട് കയറി പോട്ടെ. Oh, oh, oh.
ഞാനും ആനിയും വീണ്ടും ഞങ്ങൾ മസാല ദോശ കഴിക്കുന്ന കടയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പള്ളിക്കാരെ ഒന്നും കണ്ടില്ല, ഇതുവരെ സാരി ഉടുത്ത പള്ളിക്കാരെ ഒന്നും കണ്ടില്ല അല്ലേ. എന്നെ കണ്ടില്ല, അവിടെ ചെയറൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇച്ചിരി കഴിയുമ്പം വരും, ഒന്നൊന്നര ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. വീണ്ടും ഞങ്ങളുടെ വട എത്തിയിട്ടുണ്ട്, ക്രിസ്പി വട. ഇന്ന് ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതില്ലാത്ത ജീവിതം ഞങ്ങൾക്കില്ല. കണ്ട് കണ്ട് മടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇതില്ലാത്ത ജീവിതം ഇല്ല. എന്താ ചൂടാന്നറിയാം, ഇത് മുറിക്കാൻ പറ്റും. മുറിക്കുമ്പോൾ ചൂട് ആവി പറക്കുന്ന പക്ഷെങ്കിൽ ഒന്ന് മുറിക്കാം, എന്നാലും മുറിക്കാം. അയ്യോ ആവി ആവി. ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ഇവിടെ വരുന്നത്. ഇപ്പം ഇന്ന് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, റവ മസാല ദോശ. ഇല്ലേ വട കഴിച്ചു കഴിയാറായപ്പോഴത്തേക്ക് നല്ല ഇൻസ്റ്റൻറ്റ് കോഫി എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ മസാല ദോശ വരും ഉടനെ തന്നെ. അവിടെ എന്തോ ആയി, തീരാറായോ? ഞാൻ അന്നേരം മേടിക്കണ്ട. ഇവനെ ഇതില് 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 മുക്കി ഒരടി. നമ്മുടെ റവ മസാല ദോശ എത്തിയിട്ടുണ്ട്. അയ്യോ ഭയങ്കര ഉണ്ടാണല്ലോ. ഇല്ല, ഇനി ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോവാണ്. കൂടുതലൊന്നും പരിശോധിക്കാൻ പോവാതെ അങ്ങ് കഴിക്കുന്ന നല്ല, ഇനി അകത്തോട്ടൊക്കെ നോക്കാതെ. നല്ല ചൂട് അങ്ങനെയുണ്ടോ? ക്രിസ്പി ഒരു അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി, സാധനം എല്ലാം വീട്ടിൽ കൊണ്ടു വെച്ചു, മസാല ദോശ അടിച്ചു, വടയടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് തണൽ കൊള്ളുവാണ്. ഇനി ഞങ്ങൾ നമ്മുടെ പ്ലാൻ എന്തുവാ, അടുത്ത എന്തുവാ? ഇനി ഞങ്ങള് ബാക്കി കഴിഞ്ഞ ആഴ്ച പറിച്ചതിന്റെ ബാക്കി ചെറിയ അവിടെ ഒന്ന് ഇപ്പൊ ഉണ്ട്. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊരു സ്വല്പം പറിച്ചോണ്ട് വരട്ടെ. ഇന്ന് സൺഡേ ആണ്, ഉച്ച കഴിഞ്ഞ് രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. 10 മണിയായപ്പോ ഇറങ്ങിയതല്ലേ? ഞാൻ 7 ആയപ്പോ ഇറങ്ങിയതാ. വീട്ടിലെ കാപ്പി കുടിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മള് കോസ്കോയിൽ പോയി എല്ലാ സാധനവും വാങ്ങിച്ച് രണ്ടുപേരുടെയും വീടുകളിൽ കൊണ്ടുവച്ചു. ഞങ്ങൾക്ക് അവിടെ കാണത്തില്ല. ഞങ്ങൾ ചെറുമരത്തിന്റെ മുട്ടിലോട്ട് പോയി, ഒന്ന് സ്വല്പം ബാക്കിയുള്ള ചെറിയും കൂടെ ഞങ്ങൾ പോയി പറിച്ചോണ്ട് വരട്ടെ. കഴിഞ്ഞ ആഴ്ചത്തെ ചെറിയല്ല, ഞാൻ ഉപ്പിലിട്ട് വെച്ചു. അല്ല, അത് അങ്ങനെ വേണേലും കഴിക്കാം, അങ്ങനെ കഴിക്കാം. പക്ഷെ രണ്ടുപേരും ഇനിയിപ്പൊ നമ്മൾ അച്ചാർ ഇട്ടില്ല, വേണമെങ്കിൽ ഇടാ. എനിക്ക് അതിനകത്ത് അരിയുണ്ടല്ലേ, അരി അത് വയലിടുമ്പോഴേ കണ്ടോ. വീണ്ടും ഞങ്ങൾ ചെറിയടം മരത്തിന്റെ മുട്ടിൽ എത്തിയിരിക്കുവാണ്. ചെറിയൊക്കെ അതേപോലെ തന്നെ അവിടെ നിപ്പുണ്ട്, ആരും വന്ന് പറിച്ചിട്ടില്ല. കണ്ടോ, കുറച്ചുകൂടെ പഴുത്തിട്ടുണ്ട്. നാളത്തേക്കാളിലൊക്കെ മധുരം വെച്ചിട്ടുണ്ടായി. എന്നാ എനിക്ക് ഞാനെടുത്ത മധുരമാണ്. അതേപോലെ നിപ്പുണ്ട്, അതേപോലെ ഉണ്ട്. എന്താ ആർക്കും വേണ്ടാതെ? പുളിയായിട്ട്, പുളി ഒന്നുമില്ല, പുളിയും മധുരം കൂടാ. പൊഴിഞ്ഞും പോകത്തില്ല, ആർക്കും വേണ്ടാതാണ്. ഇത് മൊത്തം നമ്മൾ കൊണ്ടുപോകാളാനാ പറയുന്നത്. എനിക്ക് ഇന്നാളത്തെക്കാളും മധുരം തോന്നിക്കുന്നുണ്ട് ഇത്. ഞാൻ ആ ഒരു 5-6 എണ്ണം പറിച്ച് വായിലിടാം.